ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുചീസ്. ഇന്ന് ഞാനൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. കണ്ട കുറച്ച് ഒരു 10-25 ചക്കക്കുരു, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതേപോലെ നീളത്തിൽ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ നൈസായിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ഒരു വലിയ സവോള ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വേറെ മുളക് പൊടിയൊന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. പച്ചമുളകാണ് ഇതിന് എരിവ് കൊടുക്കുന്നത്. 5 നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതേപോലെ 1 നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1-2 എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. 2-3 വറ്റൻമുളക്, അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ തിരുമി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ നൈസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും എങ്കിലും ഒരു അല്പം വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ 3-4 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഈ സമയം ഇതിൻ്റെ ഉപ്പൊക്കെ കരക്കായിട്ടുണ്ടോയെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചക്കക്കുരു ഇവിടെ 1/4 വേവായിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. വീണ്ടും 1-2 നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 1-2 കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഉപ്പ് അല്പം കുറവ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആ ചക്കക്കുരുവൊക്കെ വെന്ത് കുഴഞ്ഞു പോകാതെ നല്ല കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചക്കക്കുരു തോരൻ ഇവിടെ റെഡിയായി. ആ ചക്കക്കുരു ക്ലീൻ ചെയ്ത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചക്കക്കുരു തോരൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.